തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ പോരാടിയ കേരളത്തിലെ ആദ്യ ശബ്ദങ്ങളിലൊന്ന് എം എം അക്ബറിന്റേതായിരുന്നു എന്ന് തന്റെ എഴുത്തിലോ പ്രഭാഷണത്തിലോ രാജ്യത്തിനെതിരായി ഒന്നും പ്രകടിപ്പിക്കാത്ത അദ്ദേഹത്തിന്റെ നിലപാടുകൾ നൂറുകണക്കിന് പ്രസംഗങ്ങളിൽ നിന്നത് സുതാര്യവും വ്യക്തവുമാണ് എന്നും അദ്ദേഹത്തിന് പൗരാവകാശം നിഷേധിക്കപ്പെട്ടുകൂടെ ജിദ്ദയിൽ വിവിധ സംഘടനകൾ ഒന്നിച്ച് അഭിപ്രായപ്പെട്ടു ദ ഇന്ത്യൻ ഇസ്ലാമി സെന്ററിന്റെ നേതൃത്വത്തിൽ എം എം അക്ബർ സംരക്ഷിക്കപ്പെടണം എന്ന വിഷയത്തിൽ ഷറഫിയർ ഇംബാലോ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് വിവിധ സംഘടനാ പ്രതിനിധികൾ എം എം അക്ബറിന് നീതി ലഭ്യമാക്കണമെന്ന് ഒന്നിച്ചഭിപ്രായപ്പെട്ടത് സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന എം എം അക്ബർ ഐക്യദാർഢ്യ പരിപാടിയുടെ തുടർച്ചയായി ജിദ്ദയിൽ നടന്ന ഈ പരിപാടി അൽ അബിയർ സി എം ഡി ആലുങ്ങൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം സാഹചര്യത്തിൽ പ്രാർത്ഥനയാണ് വേണ്ടതെന്നും ഒരിക്കലും വൈകാരികമായി നീങ്ങരുതെന്നും കേന്ദ്രം സംസ്ഥാന സെക്രട്ടറി എം അബ്ദഹ്മാൻ സലഫി മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് പറഞ്ഞു കെ എം സി സി നവോദയ ഓ ഐ സി സി ന്യൂ ഏജ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും ജിദ്ദയിലെ വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളും എംഎമാക്കു പറഞ്ഞ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അബൂബക്കർ ഫാറൂഖി അധ്യക്ഷത വഹിച്ച പരിപാടി നൂറിഷ വള്ളിക്കുന്ന സ്വാഗതം അബ്ബാസ് ചെമ്പൻ നമ്മിയും പറഞ്ഞു സുൽഫി ക്രദായ് അമൃത ന്യൂസ് ജിദ്ദ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക ജിദ്ദ സബ് എഡിറ്ററും മീഡിയ ഫോറം വൈസ് പ്രസിഡന്റുമായ ഗരീഫ് സാഗറിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി ഫോറം പ്രസിഡന്റ് ഹസൻ ചെറുപ്പ ഉപഹാരം നൽകി നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് കുറഞ്ഞ കാലയളവിനുള്ളിൽ ജിദ്ദയിലെ മലയാളികളുടെ മനസ്സിൽ നാഷണൽ ഹോസ്പിറ്റൽ ജിദ്ദ സൗദി അറേബ്യ